ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹു റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, അൽഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ? ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖത്മ പൂർത്തീകരിച്ചിട്ട് വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുന്ന പ്രവർത്തനമില്ലേ? അഥവാ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആൻ ഖത്മ തീർക്കുന്ന അമലില്ലേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സഹാബ, അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ള അമല. അല്ലാഹു റസൂൽ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമീൽ ഖുർആനി ബൽ വദ്ദുനിയാ വൻതാരിൽ ഖുർആനി ബൽ വൽ ആഖിറാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് തന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്ന്, ഇശാ മഗ്‌രിബിനിടയിൽ നിന്ന്, മക്കൾ നിന്ന്, ചെറുമക്കളിൽ നിന്ന് ഓർ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ. അത് കേൾക്കുന്നതായ രക്ഷിതാവേ, കേൾക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ പരാ മുസീബത്തുകളെ തൊട്ട് കാക്കുകയാണ്. വന്താലിൽ ഖുർആനി ബൽ വൽ ആഖിറാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ ആളുകളെ, ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യത്തോടുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് കിബില കവിയുമായിരുന്നു കൊണ്ട് ഖത്മ തീർക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ അകത്തലങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്ത വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവരെ, വന്താലിൽ ഖുർആനി ബൽ വൽ ആഖിറാ. ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിടണേ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനും ഓതിക്കുവാനും അതിൻ്റെതാകുന്ന പാരായണ ശാസ്ത്രങ്ങൾ തജ്വീദ് അനുസരിച്ചുകൊണ്ട് കൃത്യമായ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ചിട്ടവെക്കാനും ഹാഫിളികളായ മക്കളെ നാം തയ്യാറെടുക്കണേ. ആലിമാക്കാൻ വേണ്ടി മക്കളിൽ ഒരാളെങ്കിലും നാം പറഞ്ഞുവിടണേ. നാളെ നീ മരണപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് വന്ന് ഒഴുകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാമെന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ജനങ്ങളെ കൊണ്ട് ഓതിച്ച് ആമീൻ പറയുന്ന ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകനെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് വേണ്ടേ. നാളെ നിന്റെ പ്രിയപ്പെട്ട മക്കൾ പല വഴിക്ക് ഓടുകയാണ്. ഒരുത്തൻ പ്രവാസിയാണ്, ഒരുത്തൻ എഞ്ചിനീയറാണ്, ഒരുത്തൻ ഡോക്ടറാണ്, മറ്റൊരുത്തൻ ടീച്ചറാണ്. ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി പോകുമ്പോ, ആലിമായ മനുഷ്യൻ, നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ ഖബറിന്റെ സമീപം വരുവയാണ്. എനിക്കെന്റെ പ്രിയപ്പെട്ട വാപ്പയാണ് വലുത്, മരണപ്പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വലുത്, ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ. എനിക്കെന്റെ പ്രിയപ്പെട്ട പിതാവേ, രക്ഷിതാവേ, എന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സർവ്വതും നൽകിക്കൊണ്ട് എന്നെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്കിതാ സലാം. പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾക്കിതാ സലാം. യാസീൻ ഓതുവയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുവയാണ്, സജദ ഓതുവയാണ്, ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക് താങ്ങായി തണലായി വർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചതാകുന്ന ചര്യ അവനറിയാം, അവനറിയാം. ഹബീബായ നബിതങ്ങൾ പറഞ്ഞതല്ലേ, മൻസാറ ഖബർ അബവൈഹി ഫീ യൗമിൽ ജുമഅ ഔ ലൈലത്തിൽ ജുമഅ,
ആരൊരുവൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറ് വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെതാകുന്ന പകലിലോ ആരൊരുവർ സന്ദർശനം നടത്തിയാൽ അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട അമലാണ്, ചെയ്തു വെക്കേണ്ട അമലാണ്. മാതാപിതാക്കളുടെ കബറ് വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നതായ രക്ഷിതാക്കളുടെ കബറ് സന്ദർശിക്കുന്ന മക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ ിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം വെക്കുക? ദീൻ പഠിച്ചതായ, ദുനിയാവ് നശിക്കുന്നതാണെന്ന് പഠിച്ച, ആഖിറമാണ് ശാശ്വതമെന്ന് പഠിച്ച, സാലിഹായ ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, ഖുർആൻ പഠിച്ച ഹാഫിളായ പൊന്നുമോനുണ്ടെങ്കിൽ അവൻ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഖുർആൻ ഖത്മ തീർക്കുകയാണ്, ദിക്ര ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽകാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു, ഖബറ് പിളരുകയാണ്, ഖബറ് പിളരുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബറ് പിളർക്കുകയാണ്, പിളർക്കുകയാണ്. ആ പിളർക്കുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് മനുഷ്യൻ അവന്റെ മുന്നിൽ നിൽക്കുന്നതായ വ്യക്തിയെ കാണുകയാണ്. സുമുഖനാണ്, തലേക്കെട്ട് ധരിച്ചതായ വ്യക്തിയാണ്, നല്ല തലപ്പാവ് ധരിച്ചതാകുന്ന വെള്ള വസ്ത്രം ധരിച്ചതായ മനുഷ്യനാ. ആ മനുഷ്യനെ കാണുകയാണ്, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, നിനക്കെന്നെ മനസ്സിലായില്ലയോ, നിനക്കെന്നെ അറിയില്ലയോ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മാ അഅരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ, ഏതാണ് നീ, എന്താണ് നീ. ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഖബറിൽ നിന്ന് പുലർന്നു വരുന്ന മനുഷ്യൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുമ്പോ, ആ തൂ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, ഒന്നുകൂടി നോക്കണേ ചെറുപ്പക്കാരാ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കണേ, എന്നെ മനസ്സിലായില്ലയോ. വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്, മാ അരിഫുക്ക്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ, ആരാണ് നീ. ഫയുഖാലു ലഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉടനെ ആ മനുഷ്യനോട്, ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യനോട് തൂവെള്ള വസ്ത്രധാരിയാകുന്ന സഹോദരൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ, അല്ലദി അൽമൗതുക ഫിൽ ഹവാജിർ വസ്ഹറത ലൈലതക, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നീ ദുനിയാവിൽ ഓതി തീർത്തതായ ഖുർആൻ, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ് യാസീർ, ഞാനാണ് ത്വാഹ, ഞാനാണ് ഹമീം, ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ വാഖിയ, ഞാൻ നിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്. ഈ ദുനിയാവിൽ സ്വന്തമായി മുസഹഫ് എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ തീർത്തതാകുന്ന പ്രായം ചെന്ന ഉമ്മ, ഖബറ് പിളരുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തുണയായിട്ട് വന്നവനാണ് ഞാൻ. അന അൽമൗതുക ഫിൽ ഹവാജിർ വസ്ഹറത ലൈലതക, എത്രയോ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് വാല് കേട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരല്ലേ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഓതി തീർത്തവരല്ലേ, അത്താഴ സമയത്തിരുന്നു കൊണ്ട് ഖുർആൻ നല്ല മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്തവരല്ലേ, നിങ്ങൾക്കിതാ സംരക്ഷണത്തിനായി, നിങ്ങൾക്കുള്ള ശഫിയായി, നിങ്ങൾക്കുള്ള ശുപാർശകനായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ സമീപത്ത് വന്ന് ഖുർആൻ നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല, ഹാഫിളികളായ
പ്രിയപ്പെട്ട മക്കളെ, ഖുർആൻ പഠിക്കാൻ വേണ്ട പ്രിയപ്പെട്ടതായ രക്ഷിതാക്കളെ, അറിയണേ അറിയണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ഖുൽദു ബിശിമാലിഹി, അവന് സ്വർഗത്തിൻ്റെതാകുന്ന ശാശ്വതികത്വത്തിന്റെ കരാറുപത്രം ആ സമയത്ത് തന്നെ മലക്കുകൾ മുഖേന അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്, ഇതാ നിനക്കുള്ള കരാറുപത്രം, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കരാറുപത്രം. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാനും ചില ആളുകൾക്ക് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. ആരാണ് ഇവനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവനാണ്. ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതനുസരിച്ചുകൊണ്ടുള്ള ചിട്ടയായ ജീവിതം, കള്ളുകുടിക്കാതെ, ഉപചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ രാമങ്ങളിൽ കണ്ണുമഞ്ഞളിപ്പിക്കാതെ, ഹറാമായ ചാറ്റിംഗ് നടത്താതെ, മോശപ്പെട്ടതാകുന്ന പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, ഒരു അനാവശ്യമാകുന്നതാകുന്ന തലത്തിലേക്ക് തന്നെ നാവിനെ കൊണ്ടുപോകാതെ, സദാസമയവും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചവനാ അവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കരാർ പത്രം രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല തീർന്നില്ല, അല്ലാ സ്വർഗത്തിന സ്വർഗത്തിലുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു വഖാറിന്റെ ഗാംഭീര്യമുള്ളതാകുന്ന ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് അണിയിക്കുകയാണ്. എന്തിനാണ് ഇത്ര വലിയ ആദരവ് നൽകിയത്? ദുനിയാവിലെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ, ഖുർആൻ ഓതിക്കൊണ്ട് നിർത്തവനല്ലേ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല തീർന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിച്ച് ജീവിച്ചതാകുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വിളിക്കുകയാണ് വിളിക്കുകയാണ്. തിരൂരിലുള്ള ജനതാ ബസാറിലുള്ള ഉമ്മയല്ലേ ഉമ്മയല്ലേ കടന്നു വരുക, പാവപ്പെട്ട കൃഷിക്കാരനല്ലേ കടന്നു വരുക, കോടാനു കോടാനു കോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറയിലേക്ക് ഇന്നുള്ളവരെല്ലാം വരാനിരിക്കുന്നതായ ജനകോടികളും കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മഹ്ശറയിൽ വെച്ചുകൊണ്ട് നാലാം ഘട്ട ജീവിതത്തിൽ അല്ലാഹു വിളിക്കുകയാണ്, കടന്നു വരുക കടന്നു വരുക. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അവരുടെ ശരീരത്തിലേക്ക് അണിയാൻ വേണ്ടി നല്ല പട്ടുവസ്ത്രം അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയതാകുന്ന പട്ടുവസ്ത്രം ഹുല്ലതൈൻ സ്വർഗീയമാകുന്ന പട്ടുവസ്ത്രം നൽകി അവരെ ആദരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലോകത്തൊരു ടെക്സ്റ്റൈൽസിലും പോയി നിങ്ങൾ അന്വേഷിച്ചാലും അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല, അത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രമാണ്, അത്രയേറെ കാണാൻ മഞ്ചുള്ള മനോഹരമാകുന്ന പട്ടുവസ്ത്രം. ഈ ദുനിയാവിൽ പുരുഷന് ഹറാമായിരുന്ന വസ്ത്രം നാളെ അല്ലാഹു മഹ്ശറിലേക്ക് നീക്കി നിർത്തിയിട്ട് ധരിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചോദിക്കുകയാ, ലിമ കുസീന ഹാദിഹി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്തിനാണ് ഞങ്ങൾക്കിത് ധരിപ്പിച്ചത്? അല്ലാഹ് ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ കൃഷിക്കാരനാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ വലിയ സൗഭാഗ്യം നീ നൽകിയത് എന്ന് ചോദിക്കുമ്പോ ആ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, ബി അഹദി വലദികുമ അൽ ഖുർആൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഖുർആനിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു നിർത്തിയതിന്റെ കാരണം കൊണ്ടാണ്. ഖുർആനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ഖുർആൻ പഠിച്ചതായ മക്കളല്ലേ, ഖുർആൻ ഓതിയതായ മക്കളല്ലേ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ, അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഈ പദവി നൽകുന്നതെന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ നിന്നെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ്,
നീ സുഖമില്ലാതിരുന്ന ഘട്ടത്തിൽ നിന്റേതാകുന്ന അസുഖം മാറാൻ വേണ്ടി നേർച്ച നേർന്ന് സമ്പത്ത് ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ പോയി ഉറക്കമുളച്ച് നിക്കറ് ചെല്ലി ക്ഷീണിച്ച് അവശയായി നിസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും അതിനുവേണ്ടി നേർച്ച നേർന്ന് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് അമൽ ചെയ്ത് ഉംറ ചെയ്ത് എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കിട്ടണം, മകളെ രക്ഷപ്പെടുത്തി കിട്ടണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെ നിലകൊണ്ടതാകുന്ന ഈ വാപ്പയും ഉമ്മയും അവസാനം മരിക്കാൻ വേണ്ടി മക്കൾ ദ്വാരക്കുന്ന ഘട്ടം. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെങ്ങനെയും വാപ്പ മരിച്ചാൽ മതി, സ്വത്ത് എങ്ങനെയെങ്കിലും അതുകൂടെ കിട്ടുവാണെങ്കിൽ റാഴത്ത്. ഇതാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആഹ്റത്തിന് വേണ്ടി സ്വരൂപിക്കണം. ദുനിയാവല്ല, ആഹ്റത്തിന് വേണ്ടി, ആഹ്റത്തിന് വേണ്ടി സമ്പാദിച്ചു വെക്കണം. ദുനിയാവ് നശ്വരമാണ്, ഇവിടെ മക്കൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. മാത്രമല്ല മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വസീയത്ത്, പഴയ കാലഘട്ടങ്ങളിൽ വസീയത്തുണ്ടായിരുന്നു, അതൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും മരിച്ചതിന് ശേഷം എന്തൊക്കെയോ കടിപിടി കൂടുകയാണ്, അടിയും വഴക്കും ബഹളവും. മുമ്പ് നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെക്കും. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുള്ള ഏതൊരു രക്ഷിതാവും അവനൊരല്പസ്വല്പം കഴിയുമ്പോൾ, 40 കഴിയുമ്പോഴത്തേക്ക് തന്നെ അവനിതൊക്കെ വിൽപ്പത്രം റെഡിയാക്കി തയ്യാറാക്കി വെക്കണം. അതാണ് വേണ്ടത്. ഇസ്ലാമിക നിയമമാണത്. ഇന്നത് ഇന്നത് ഇതൊക്കെ ഇന്നിന്ന വ്യക്തികൾക്ക് ഇസ്ലാമിക നിഷ്ഠപ്രകാരം ഒരു ആലിമിന്റെ സഹായം തേടിക്കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി കൊടുക്കരുത്. വഴക്കില്ലാത്ത, പ്രശ്നമില്ലാത്ത. ഇനി അതല്ല, നേരത്തെ തന്നെ ഓഹരി ജീവിതത്തിൽ വെച്ചു കൊടുത്താൽ തന്നെ നിന്റെ സ്വത്ത് പൂർണ്ണമായി നീ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാതിരിക്കാൻ നിനക്കൊരു ഓഹരി വേണം. കാരണം ഇന്ന് എത്രയോ സിനിമാ നടന്മാരും വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ അടക്കം ഇന്ന് കടക്കുന്നത് വൃദ്ധസദനങ്ങളിലാണ്. മനസ്സിലാക്കണം, എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല, ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല. മക്കൾ സ്വത്തെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ, അവിടെ കിടന്ന് മരണപ്പെട്ടു പോകുന്ന എത്ര ആളുകൾ, ആരും നോക്കാനില്ല. ആ വൃദ്ധസദനങ്ങൾ കുളിപ്പിക്കുന്നതോ അന്യ സ്ത്രീകൾ. ഇന്ന് വരെ ഒരു പരസ്ത്രീയുടെ കൈക്ക് പിടിക്കാത്ത പ്രിയപ്പെട്ട പിതാവിനെ, അല്ലെങ്കിൽ ഒരു പരപുരുഷന്റെ ശരീര കരസ്പർശമേൽക്കാത്ത പ്രിയപ്പെട്ട മാതാവിനെ കുളിപ്പിക്കുന്നതൊക്കെ മറ്റ് ആളുകളാണ് വൃദ്ധസദനങ്ങളിൽ. നഅൂദുബില്ല, അവരുടെ മാനസികമാകുന്ന വിഷമവും പ്രയാസവും എത്ര വലുതായിരിക്കും. ഈ ശാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ടേ തീർക്കും? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൻ, ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കൻ. ദിക്റും സ്വലാത്തും ഒക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഒരു വ്യക്തി 70,000 തഹ്ലീല് ചൊല്ലി സ്വന്തം കാര്യത്തിന് വേണ്ടി നിയത്ത് ചെയ്ത് മാറ്റി വെച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് അവന് വലിയ വിജയം അള്ളാഹു നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബർ ജീവിതത്തിലും മഹ്ശറയിലും ഒക്കെ അത് കണ്ടറിയാൻ പറ്റും. സൂറത്തുൽ ഇഖ്ലാസ് 100,000 നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തു തീർക്കണം. മനസ്സിലാകുന്നുണ്ട്? ആ ഞാൻ ഓതി ഉസ്താദ്, എല്ലാ നിസ്കാരത്തിലും ഖുൽഹുവല്ല ഓതിയിരിക്കുന്നത് അതല്ല ഈ പറയുന്നത്. സെപ്പറേറ്റ് ഖുൽഹുവല്ല 100,000 നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ഇപ്പൊ ഫ്രീ ആണ്, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളുണ്ട്, മറ്റെല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് കിട്ടുന്ന സമയത്ത് ദിക്ര തന്നെ. വെറുതെ ഫനായും പ്രസാദും പറഞ്ഞ് ദുനിയാവിന് വേണ്ടി കഴിഞ്ഞാൽ നാളെ കബറി പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും ഐക്യപ്പെട്ട വിഷയമാണ് മരണം. കബറി പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം. പണി ഇതാണ്, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തസ്ബീഹ്, തഹ്ലീൽ, ദിക്ർ, സലാത്ത്, ഖുർആനോത്ത്, അത് തന്നെ, വേറൊന്നും വേണ്ട. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിയൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ, ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും സ്വഹാബാ, ഇന്ന ഹാദിയൽ ഖുലൂബ യസ്തഉ, ഈ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും സാബ, കമാ തസ്തഉൽ ഹദീദോ, ഇരുമ്പുകൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ, കറ പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും സഹാബ. ഫഖാല സ്വഹാബത്തു, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ജിലാഉഹാ,
ഇരമ്പുകളൊക്കെ തുരുമ്പ് പിടിച്ചാൽ അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കറിയാം റസൂലേ, അത് മാറ്റാനുള്ള പണികൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹബീബേ. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിച്ചാൽ അതെങ്ങനെയാണ് തെളിച്ചെടുക്കുക ഹബീബേ? അല്ലാഹു റസൂൽ ഉടനെ പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കും സാബ. ഒന്ന് ദിക്റുൽ മൗത്ത്, അവനവന്റെ സ്വന്തം മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാ. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ളതാകുന്ന ചിന്ത ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ഉണ്ടായാൽ അവന്റെ ഹൃദയം വെട്ടിത്തിളങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി റസൂലുള്ള പറയുകയാണ്, വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ് പാരായണമാണ്. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര സഹോദര സഹോദരി, മദ്രസയിൽ ഖുർആൻ ഓതാൻ വൃത്തിയായി പഠിച്ചതായ മക്കളല്ലേ, എത്ര ഖത്മുകളാണ് നിങ്ങൾ ഓതി തീർത്തത്? 30 വയസ്സുള്ളവരില്ലേ, 40 കഴിഞ്ഞവരില്ലേ, 20 അതിന് താഴോട്ട് പ്രായമുള്ളതായ മക്കളില്ലേ, ഖുർആൻ വൃത്തിയായി പാരായണം ചെയ്യാൻ അറിയുന്നതായ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, എത്ര ഖത്മുകൾ നാം പാരായണം ചെയ്തു. അല്ലാഹു റസൂല് പറയുകയാണ്, ഹൃദയത്തിന് തിളക്കം വേണോ മാറ്റുകൂട്ടണോ? ഹൃദയത്തിന്റെ കരകളിൽ നിന്ന് ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണോ? ഖുർആനിന്റെ പാരായണം കൊണ്ട് സാധ്യമാണെന്നും നബിയുനാ റസൂലുള്ളാഹി നമ്മൾ എവിടം വരെ ഓതി? ഒരു ഖത്ത് ഓതിയിട്ടുണ്ടോ? ഒരു ഖത്തും തുടക്കം മുതൽ അവസാനം വരെ ഓതി എത്ര ആളുകളുണ്ട്? കൈയുറത്തണ്ട, ഒന്ന് ചിന്തിച്ചാ മതി. എത്ര ചെറുപ്പക്കാരുണ്ട് ഖുർആൻ കൈകൊണ്ട് തൊടുന്നതേയില്ല ഇന്നത്തെ ജനറേഷൻ. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. പള്ളിയിലെത്തി വെള്ളിയാഴ്ച പത്തക്കോല് പോലും അവന്റെ ടാബ് എടുത്ത് ഫ്രണ്ടി വെക്കാണ് മൊബൈല്, എന്നിട്ട് അതിന്മേലിരുന്ന് ഖുർആൻ ഓതുന്നു. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. മൊബൈലിലുള്ള ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല, അതൊരു PDF ഫയല് പോലെയാണ്. മനസ്സിലാകുന്നില്ല? അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള ഖുർആനും വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകൽ അനുവദനീയമാക്കിയത് പണ്ഡിതന്മാർ. യഥാർത്ഥ മുസാഫ് അല്ല, യഥാർത്ഥ മുസാഫ് അപ്പുറത്തിരിപ്പുണ്ട്, തൊട്ടടുത്തിരിക്കുക അലമാരിയിൽ, പള്ളിക്കകത്ത് എടുക്കൂല മൊബൈലിനകത്ത്. എല്ലാവരുടെ മൗലൂദ് റാത്തീബ് കുത്തുബിയത്ത് എല്ലാം ഇതിനകത്തുണ്ട്. പോണ്ട് എടാ, കുത്തുബിയത്തെ മൗലൂദൊക്കെ അതിൽ ഓതിക്കോ, വിഷയമുള്ള കേസല്ല. ഖുർആൻ, ഖുർആന്റെ കോപ്പി തന്നെ എടുത്തിട്ട് അത് കൈപിടിച്ച് ഓതുന്നതിനാണ് ബർക്കത്ത്. അല്ലാഹു തൗഫീക് തരട്ടെ. മറ്റേത് തൂക്കിയിട്ടുണ്ട്, എങ്ങോട്ടും പോകാം, ടോയ്ലറ്റിനുള്ളിൽ പോകാം, വിഷയമില്ല. ഖുർആനിലെ മൊബൈൽ ഒറിജിനൽ എന്തല്ല? ഖുർആനായി, ഖുർആൻ മൊബൈലിലുള്ള ഖുർആൻ ഒറിജിനൽ എന്തല്ല? ഖുർആൻ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതുപോലെയാണത്? നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ നിന്ന് മുഖം നോക്കാണ്, നോക്കുമ്പോ കണ്ണാടിക്കുള്ളിൽ നമ്മൾ എന്തൊക്കെ കാണോ നമ്മളെ കാണാൻ പറ്റും. ഈ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നീ യഥാർത്ഥ നീയാണോ? അല്ല. നിന്റെ എന്താണ്? ഒരു പ്രതിബിംബമാണ് അതിനുള്ളിൽ കാണുന്നത്. എന്നതുപോലെ ഖുർആനിൽ, ഈ മൊബൈലിലുള്ളതാകുന്ന ഖുർആൻ ഒരിക്കലും എന്തല്ല, ഒറിജിനൽ മുസഹഫ് അല്ല. അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് എങ്ങോട്ട് പോകൽ അനുവദിച്ചത്? ടോയ്ലറ്റിനുള്ളിൽ പോകാം അനുവദനീയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ അതിലല്ല നോക്കി ഓതണ്ടത്. നമ്മൾ അത്യാവശ്യഘട്ട, ഉദാഹരണത്തിന് ബസ്സിലാണ്, ട്രെയിനിലാണ്, കാറിലാണ്, നമുക്ക് പെട്ടെന്നൊന്നും പറ്റുന്നില്ല, ഖുർആൻ കിട്ടിയില്ല, അപ്പോ വിഷയമല്ല. പള്ളിയിലെത്തി തൊട്ടടുത്ത് മുസാഫ് ഇരുന്നിട്ട് പോലും നോക്കാത്ത കൗമ ഇന്ന് നമ്മുടെ കൗമിൽ ധാരാളമുണ്ട്. വെള്ളിയാഴ്ച ഓത് അൽകഫ് കാര്യമായിട്ട്, ഇതില് മുസാഫ് എടുക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. മുസാഫ് എടുക്കണം, അത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം, പതുക്കെ അതിൻ്റെ താളുകൾ മറക്കണം, അതിൽ നോക്കണം, അതിൽ ഓരോ വരിയും നോക്കുന്നതിൽ കണ്ണിന് കുളിർമ ഓരോ വാക്കും തപ്പി തപ്പി ഓതുന്നവന് രണ്ട് പ്രതിഫലം. വല്ലദീ യതകഅഉ ലഹു അജ്റാൻ ശഫീഉനാ റസൂലുള്ളാഹി. വിക്കി വിക്കി പ്രയാസപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് ചിലർ, നമ്മളിങ്ങനെ മാറിയെന്ന് കളിയാക്കും, അവന് രണ്ട് കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പേര് ഓതിയാൽ മതി, ഒരുപാടൊന്നും ഓതണ്ട, പക്ഷെ ഖുർആൻ ഓതാതെ ഒരു ദിവസം പോകാൻ പാടില്ല. ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മുസഹഫ് വേണം. ഓരോരുത്തർക്കും സ്വന്തമായിട്ട്, സ്വന്തമായിട്ട് എന്റെ മുസഹഫ് എന്ന് പറയാൻ നമുക്ക് മുസഹഫ് ഇല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ന്യൂ ജനറേഷൻ എന്ന വിഭാഗത്തിനില്ല. എന്നാൽ മറക്കപ്പുറത്തിരിക്കുന്നതും ഈ സദസ്സിലുള്ളതുമായ പ്രായം ചെന്ന ഉപ്പമാർക്കും ഉണ്ട്, ഉമ്മമാർക്കും ഉണ്ട്. ഇതാറ മുസഹഫ്, ഇത് ഉമ്മാടെ മുസഹഫ് പറയാറില്ലേ. ഇതാറ മുസഹഫ്, ഇത് വാപ്പാടെ ഖുർആൻ. എന്നാ മോൻ്റെ ഖുർആൻ? മോന് ഖുർആൻ ഇല്ല, മോന് നല്ല സിനിമാ പാട്ടിരിപ്പുണ്ട്, വേണേ വെച്ചു തരാം. അല്ലാഹു മുളക്കാക്കട്ടെ.
മോന്റെ കയ്യിൽ വേറെ സാധനങ്ങളായിരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ബോധം പോവും, ഉളവും പോവും. അള്ളാഹു മുളക്കാക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന് മാറ്റുകൂട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ അധ്യാപനമാ ഒന്ന് ഖുർആൻ ഓത്താണ് പാരായണമാണ്. ഇന്നത്തെ തലമുറകിൽ കുറഞ്ഞു പോയില്ലേ? പാരായണം നശിച്ചു പോയില്ലേ? യാസീൻ തന്നെ ഓതാത്തതാകുന്ന എത്ര ആളുകളാണ്, ചെറുപ്പക്കാരാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യ നിനക്ക് വേണ്ടിയും നീ ഖുർആൻ ഓതണേ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണ്, ഖൽബുൽ ഖുർആനാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്തിരുന്നതായ സൂക്തമല്ലേ? ഇന്നത്തെ തലമുറകൾ അന്യമാക്കി കളഞ്ഞില്ലേ? സൂറത്തുൽ മുൽക്ക് ഓതാത്ത എത്രയെത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങളാ. ഓതിയാൽ ഖബറിൽ ജീവിതം സുനിശ്ചിതമാണെന്ന് അറിയാവുന്ന വ്യക്തികൾ പോലും അത് പാരായണം ചെയ്യാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി മുത്തുനബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അടക്കമുള്ള സഹാബത്തിന് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്തതാകുന്ന സൂറത്തുൽ വാഖിയ ഈ സമൂഹം തള്ളിക്കളഞ്ഞില്ലേ? ദാരിദ്ര്യം നമ്മുടെയൊക്കെ കൂടെ പിറപ്പുകളായി വന്നു ചേർന്നില്ലേ? സൂറത്തുൽ വാഖിയ ആരാ ഓതിയത്? ഇന്നത്തെ ദിവസം ഓതിയവർ ആരാണെന്ന് ചോദിച്ചാ എത്ര പേർക്ക് കൈയുറത്താൻ പറ്റും? കൈയുറത്തണ്ട, ചിന്തിച്ചാ മതി. ഞാൻ ആരെ ഇൻസൾട്ട് ചെയ്യാനില്ല, അല്ലാഹുമുള്ള സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇല്ല, വളരെ കുറവാണ്, എനിക്കറിയാം. വളരെ കുറവായിരിക്കും ഉണ്ടാവും, വളരെ കുറവായിരിക്കും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നില്ല, ഒക്കെ അറിയാം. ഖബറിൽ ജീവിതം സുഖം കിട്ടാനൊക്കെയാണെന്നൊക്കെ അറിയാം. യാസീൻ വളരെ റാഹത്താണ്, ഖുർആന്റെ ഹൃദയമാണെന്ന് അറിയാം. പക്ഷെ ഓതലില്ല, അവിടെയാണ് വിഷയം. എല്ലാം പഠിച്ചു വെച്ചിരിക്ക. നമ്മളെ മലബാറിലുള്ള ആളുകൾക്കെല്ലാം ഒരു അള്ളാഹു നൽകിയിരിക്കുന്ന തൗഫീഖ് ഖുർആൻ നല്ല വൃത്തിക്ക് ഓതും. എന്റെ മോനെ ഉസ്താദെ നല്ലപോലെ ഖുർആൻ ഓതും. ഓതിയോ? ഇന്ന് വരെ ഒരു ഹത്തും ഓതിയിട്ടില്ല, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ മറ്റ് ജില്ലകളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓതാൻ അറിയാത്തതിന്റെ വിഷമം, അവരതിന്റെ സങ്കടത്തിലിരിക്കുക. നമുക്ക് നല്ല ഓതാൻ അറിയാം, കണ്ണിനെ കാഴ്ചയുണ്ട്, കാതിന് നല്ലതുപോലെ കേൾവി ശക്തിയുണ്ട്, എല്ലാ അവയവങ്ങൾക്കും ഒരു കുഴപ്പമില്ല, എന്നിട്ടും സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും ഓതൂല. ഒരു പത്ത് പേജ് വേണ്ട, ഒരു പേജ് ഡെയിലി ഒന്ന് ഓതിക്കൂടെ, അതിനൊരു ഹൈറത്രയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ, അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബി വരെ എന്നെ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, നബിയേ നബിയേ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവേറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ, ഹാലും മുർതഹീലുമാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീർ എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമത ഉഖറാ. പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖത്മ പൂർത്തീകരിച്ചിട്ട് വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുന്ന പ്രവർത്തനമില്ലേ? അഥവാ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആൻ ഖത്മ തീർക്കുന്ന അമലില്ലേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് സഹാബ, അല്ലാഹുവിന് ഏറ്റവും പ്രിയമുള്ള അമല. അല്ലാഹു റസൂൽ പറഞ്ഞില്ലയോ, യുദ്ഫഉൻ മുസ്തമീൽ ഖുർആനി ബൽവ ദുനിയാ വ അൻതാരിൽ ഖുർആനി ബൽവൽ ആഖിറ.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത്, തന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിന്ന് മക്കളിൽ നിന്ന് ചെറുമക്കളിൽ നിന്ന് ഓർ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ, അത് കേൾക്കുന്നതായ രക്ഷിതാവേ, കേൾക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലെ പരാമുസീബത്തുകളെ തൊട്ട് കാക്കുകയാണ്. വന്താലിൽ ഖുർആനെ ബൽവൽ ആഖിറാ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതായ ആളുകളെ, ഖുർആൻ പാരായണം ചെയ്യാൻ താല്പര്യത്തോടുകൂടി ഖുർആൻ എടുത്തുകൊണ്ട് കിബില കവിയുമായിരുന്നു കൊണ്ട് ഖത്മ തീർക്കാൻ താല്പര്യപ്പെടുന്നവരെ, ഖുർആനിന്റെ അകത്തലങ്ങളിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചിന്ത വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവരെ, വാന്താലിൽ ഖുർആനെ ബൽവൽ ആഖിറാ, ആഖിറത്തിലെ ബലാമുസീബത്തുകളെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞുവിടണേ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനും ഓതിക്കുവാനും അതിൻ്റെതാകുന്ന പാരായണ ശാസ്ത്രങ്ങൾ തജ്വീദ് അനുസരിച്ചുകൊണ്ട് കൃത്യമായ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ചിട്ടവെക്കാനും ഹാഫിളികളായ മക്കളെ നാം തയ്യാറെടുക്കണേ. ആലിമാക്കാൻ വേണ്ടി മക്കളിൽ ഒരാളെങ്കിലും നാം പറഞ്ഞുവിടണേ. നാളെ നീ മരണപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് വന്ന് ഒഴുകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് വാപ്പാക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാമെന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ജനങ്ങളെ കൊണ്ട് ഓതിച്ച് ആമീൻ പറയുന്ന ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകനെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് വേണ്ടേ, നാളെ നിന്റെ പ്രിയപ്പെട്ട മക്കൾ പല വഴിക്ക് ഓടുകയാണ്. ഒരുത്തൻ പ്രവാസിയാണ്, ഒരുത്തൻ എഞ്ചിനീയറാണ്, ഒരുത്തൻ ഡോക്ടറാണ്, മറ്റൊരുത്തൻ ടീച്ചറാണ്. ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി പോകുമ്പോ, ആലിമായ മനുഷ്യൻ, നാട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ, എല്ലാ വെള്ളിയാഴ്ചയും നിന്റെ ഖബറിന്റെ സമീപം വരുവയാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട വാപ്പയാണ് വലുത്, മരണപ്പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് വലുത്, ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് സലാ ചൊല്ലുകയാണ്. അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട പിതാവേ, രക്ഷിതാവേ, എന്റെ ജീവിത കാലഘട്ടങ്ങളിൽ സർവ്വതും നൽകിക്കൊണ്ട് എന്നെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്കിതാ സലാം. പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾക്കിതാ സലാം. യാസീൻ ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, സജദ ഓതുകയാണ്, ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ പടച്ചറപ്പേ, എനിക്ക് താങ്ങായി തണലായി വർത്തിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചതാകുന്ന ചര്യ അവനറിയാം, അവനറിയാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, മൻസാറ ഖബറ അബവൈഹി ഫീ യൗമിൽ ജുമഅ ഔ ലൈലത്തിൽ ജുമഅ, ആരൊരുവൻ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച രാവിലോ അതിൻ്റെതാകുന്ന പകലിലോ ആരൊരുവർ സന്ദർശനം നടത്തിയാൽ, അവനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്, രേഖപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട അമലാണ്, ചെയ്തു വെക്കേണ്ട അമലാണ്. മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച ദിവസം സന്ദർശിക്കുന്നതായ രക്ഷിതാക്കളുടെ ഖബർ സന്ദർശിക്കുന്ന മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരുടെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം വെക്കുക? ദീൻ പഠിച്ചതായ, ദുനിയാവ് നശിക്കുന്നതാണെന്ന് പഠിച്ച, ആഖിറമാണ് ശാശ്വതമെന്ന് പഠിച്ച, സാലിഹായ ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, ഖുർആൻ പഠിച്ച ഹാഫിളായ പൊന്നുമോനുണ്ടെങ്കിൽ, അവൻ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഖുർആൻ ഖത്മ തീർക്കുകയാണ്, ദിക്ര ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽകാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു,
ഖബറ് പിളരുകയാണ്, ഖബറ് പിളരുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബറ് പിളർക്കുകയാണ്, പിളർക്കുകയാണ്. ആ പിളർക്കുന്ന സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് മനുഷ്യൻ അവന്റെ മുന്നിൽ നിൽക്കുന്നതായ വ്യക്തിയെ കാണുകയാണ്. സുമുഖനാണ്, തലേക്കെട്ട് ധരിച്ചതായ വ്യക്തിയാണ്, നല്ല തലപ്പാവ് ധരിച്ചതാകുന്ന വെള്ള വസ്ത്രം ധരിച്ചതായ മനുഷ്യനാ. ആ മനുഷ്യനെ കാണുകയാണ്, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവനോട് ചോദിക്കുകയാണ്, നിനക്കെന്നെ മനസ്സിലായില്ലയോ, നിനക്കെന്നെ അറിയില്ലയോ? ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ, ഏതാണ് നീ, എന്താണ് നീ? ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ഖബറിൽ നിന്ന് പുലർന്നു വരുന്ന മനുഷ്യൻ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുമ്പോ ആ തൂ വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഒന്നുകൂടി നോക്കണേ ചെറുപ്പക്കാരാ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ, ഒന്നുകൂടി നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നുകൂടി സോഷിച്ച് നോക്കണേ, എന്നെ മനസ്സിലായില്ലയോ? വീണ്ടും ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ, ആരാണ് നീ? ഫയുഖാലു ലഹു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉടനെ ആ മനുഷ്യനോട്, ഖബറിൽ എഴുന്നേൽക്കുന്ന മനുഷ്യനോട് തൂവെള്ള വസ്ത്രധാരിയാകുന്ന സഹോദരൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അൽമൗതുക ഫിൽ ഹവാജിർ വസ്ഹറത ലൈലതക, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നീ ദുനിയാവിൽ ഓതി തീർത്തതായ ഖുർആൻ, അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ് യാസീർ, ഞാനാണ് ത്വാഹ, ഞാനാണ് ഹമീം, ഞാനാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ വാഖിയ, ഞാൻ നിന്നെ പരിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്. ഈ ദുനിയാവിൽ സ്വന്തമായി മുസഹഫ് എടുത്തു വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ തീർത്തതാകുന്ന പ്രായം ചെന്ന ഉമ്മ, ഖബറ് പിളരുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. ആ ഉമ്മയോട് പറയുകയാണ്, ഉമ്മ പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തുണയായിട്ട് വന്നവനാണ് ഞാൻ. എത്രയോ രാത്രി ഉറക്കമൊടിച്ചുകൊണ്ട് വാല് കേട്ടുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർത്തവരല്ലേ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ഓതി തീർത്തവരല്ലേ, അത്താഴ സമയത്തിരുന്നു കൊണ്ട് ഖുർആൻ നല്ല മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്തവരല്ലേ? നിങ്ങൾക്കിതാ സംരക്ഷണത്തിനായി, നിങ്ങൾക്കുള്ള ശഫിയായി, നിങ്ങൾക്കുള്ള ശുപാർശകനായി, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ സമീപത്ത് വന്ന് ഖുർആൻ നിൽക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. ഹാഫിലീങ്ങളായ പ്രിയപ്പെട്ട മക്കളെ, ഖുർആൻ പഠിക്കാനുമിട്ട് പ്രിയപ്പെട്ടതായ രക്ഷിതാക്കളെ, അറിയണേ, അറിയണേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന് സ്വർഗത്തിൻ്റെതാകുന്ന ശാശ്വതികത്വത്തിന്റെ കരാറു പത്രം ആ സമയത്ത് തന്നെ മലക്കുകൾ മുഖേന അല്ലാഹു രേഖപ്പെടുത്തുകയാണ്, നീ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവനാണ്, ഇതാ നിനക്കുള്ള കരാറു പത്രം, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കരാറു പത്രം. ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാനും ചില ആളുകൾക്ക് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്, ആരാണ് ഇവനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതം നയിച്ചവനാണ്, ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല അതനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം, കള്ളുകുടിക്കാതെ, ഉപചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ രാമങ്ങളിൽ കണ്ണുമഞ്ഞളിപ്പിക്കാതെ, ഹറാമായ ചാറ്റിംഗ് നടത്താതെ, മോശപ്പെട്ടതാകുന്ന പാൻപരാഗ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, ഒരു അനാവശ്യമാകുന്നതാകുന്ന തലത്തിലേക്ക് തന്നെ നാവിനെ കൊണ്ടുപോകാതെ, സദാ സമയവും വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചവനാ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കരാറ് പത്രം രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല, തീർന്നില്ല. അല്ലാ അല്ലാ
സ്വർഗത്തിലുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ ഒരു വഖാറിന്റെ ഗാംഭീര്യമുള്ളതാകുന്ന ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തലയിലേക്ക് അണിയിക്കുകയാണ്. എന്തിനാണ് ഇത്ര വലിയ ആദരവ് നൽകിയത്? ദുനിയാവിൽ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ, ഖുർആൻ ഓതിക്കൊണ്ട് തീർത്തവനല്ലേ. ഗാംഭീരത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിച്ച് ജീവിച്ചതാകുന്ന കുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വിളിക്കുകയാണ് വിളിക്കുകയാണ്. തിരൂരിലുള്ള ജനതാ ബസാറിലുള്ള ഉമ്മയല്ലേ ഉമ്മയല്ലേ കടന്നു വരിക, പാവപ്പെട്ട കൃഷിക്കാരനല്ലേ കടന്നു വരിക. കോടാനു കോടാനു കോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഇന്നുള്ളവരല്ല വരാനിരിക്കുന്നതായ ജനകോടികളും കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മഹ്ശറിൽ വെച്ചുകൊണ്ട് നാലാം ഘട്ട ജീവിതത്തിൽ അല്ലാഹു വിളിക്കുകയാണ്, കടന്നു വരിക കടന്നു വരിക. എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു അവരുടെ ശരീരത്തിലേക്ക് അണിയാൻ വേണ്ടി നല്ല പട്ടുവസ്ത്രം അല്ലാഹു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയതാകുന്ന പട്ടുവസ്ത്രം ഹുല്ലതൈൻ സ്വർഗീയമാകുന്ന പട്ടുവസ്ത്രം നൽകി അവരെ ആദരിക്കുകയാണ്. അല്ലാഹു റസൂല് പറയുകയാണ്, ലോകത്തൊരു ടെക്സ്റ്റൈൽസിലും പോയി നിങ്ങൾ അന്വേഷിച്ചാലും അത്തരത്തിലുള്ളതാകുന്ന വസ്ത്രം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂല. അത്രയേറെ വില കൂടിയതാകുന്ന വസ്ത്രമാണ്, അത്രയേറെ കാണാൻ മഞ്ചുള്ള മനോഹരമാകുന്ന പട്ടുവസ്ത്രം. ഈ ദുനിയാവിൽ പുരുഷന് ഹറാമായിരുന്ന വസ്ത്രം നാളെ അല്ലാഹു മഹ്ശറിലേക്ക് നീക്കി നിർത്തിയിട്ട് ധരിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചോദിക്കുകയാ, ലിമ കുസീനാ ഹാദിഹി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്തിനാണ് ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത്? അല്ലാഹ് ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ കൃഷിക്കാരനാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് എന്തിനാണ് ഈ വലിയ സൗഭാഗ്യം നീ നൽകിയത് എന്ന് ചോദിക്കുമ്പോ ആ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, ബി അഖദി വലദികുമ അൽ ഖുർആൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ഖുർആനിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു നിർത്തിയതിന്റെ കാരണം കൊണ്ടാണ്. ഖുർആനിന്റെ വഴിയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ഖുർആൻ പഠിച്ചതായ മക്കളല്ലേ, ഖുർആൻ ഓതിയതായ മക്കളല്ലേ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ രീതി അനുസരിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ, അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് ഈ പദവി നൽകുന്നതെന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഹൃദയത്തിന് കറയുണ്ട്, അത് മാറ്റിയെടുക്കാനുള്ള വഴി രണ്ടെണ്ണമാണ്. ഒന്ന് ഖുർആൻ പാരായണമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അതിനെ മാറ്റി വെച്ചു. ഇന്നത്തെ തലമുറ ബാക്കിയൊക്കെ ഉണ്ട്, സ്കരിക്കുകയൊക്കെ ചെയ്യും, രസമാണ്, കറക്റ്റ് ആയിട്ട് സ്കരിക്കും. ഇന്നിപ്പോ എല്ലാരും പള്ളിയിൽ പോവില്ലേ, പള്ളി പോകുന്നുണ്ട്, പള്ളിയിലെ മുസഹഫ് ഒന്ന് തൊട്ടു നോക്ക്, പൊടി ഇങ്ങനെ കാണാം. എല്ലാ പള്ളിയിലെ മുസഹഫ് മുസഹഫ് തൊടുന്നില്ല, ഓതലില്ല. എന്നാ ഓത്ത് മദ്രസയിലുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓതലുണ്ട്. ഖലാസ്, അള്ളാഹു മുളക്കാക്കട്ടെ. ചുറ്റാൻ പോലെ മദ്രസയുണ്ട്, പ്ലസ് വണ്ണ് പ്ലസ് ടു വരെ പഠിച്ച് നല്ല റാഹത്തായിട്ട് ഹറക്കത്ത് പുള്ളിയിടാത്ത സാധനം വെച്ച് കൊടുത്താൽ പോലും അടിപൊളിയായിട്ട് വായിക്കും. തർക്കീബ് ഇഹ്റാബും ഒക്കെ അറിയാം, പക്ഷെ അള്ളാഹത്ത് ഓതൂല. അള്ളാഹു മുളക്കാക്കട്ടെ. പിന്നെന്ത് കാര്യം? ഇത് നാളെ നിനക്ക് സ്വർഗത്തിൽ നിനക്ക് ശുപാർശകനായി നിന്റെ ഖബറിന്റെ സമീപത്തിൽ എത്തണമെങ്കിൽ ഈ ഖുർആനിനെ പാരായണം ചെയ്യണം, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കണം. അപ്പോഴാണ് നാളെ നമ്മൾ ഖബറിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിന്റെ അടുത്ത് വന്ന് നിൽക്കും. മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും നബി മുഹമ്മദ് മുസ്തഫ, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ എന്ന് പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയണമെങ്കിൽ നമുക്കെന്ത് വേണം? മുസഹഫ് വേണം. നാളെ തന്നെ പോയി മുസഹഫ് വാങ്ങിച്ച് അലമാരി വെക്കാനല്ല, ഓതുന്ന മുസഹഫ് വേണം. മുസഹഫ് ഉണ്ട് എല്ലാവർക്കും, പക്ഷെ അല്ലാഹു ഓതലില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമത്തതാണ് എന്ത്? ദിക്റുൽ മൗത്ത്, മരണത്തിന്റെ സ്മരണയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
മരിക്കുന്നതിന് ഓർക്കാന്നല്ല, അവനവൻ സ്വന്തം മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അതാണ് വേണ്ടത്. ഞാൻ മരിക്കും ആ ഓർമ്മയുണ്ടെങ്കിലേ നന്നാവുള്ളൂ. നാളെ സുബൈക്കുമ്പോ ഞാൻ മരിക്കുമെന്ന് ഒരു വിവരമുള്ള ഒരു ഡോക്ടർ പറയാണ്, എല്ലാം കഴിഞ്ഞു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? അല്ലാ ഭയപ്പാടാണ്. അപ്പോഴ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ കിട്ടിയാലോ? അല്ലാ, നിസ്കാരത്തിന്റെ ഖുശു ആണ് ഓരോ നിസ്കാരത്തിലും വരേണ്ടത്. ളുഹറിനും അങ്ങനെ വരണം, അസറിനും വരണം, മഗ്രിബിനും വരണം. കാരണം അടുത്ത ഇശായിന് മുമ്പ് ഞാൻ മരിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ മഗ്രിബിനെടുക്കുന്ന ഒളു നല്ല സൂപ്പർ ഒളു ആയിരിക്കും. ഇതിപ്പ നമുക്ക് ഒതു കൊടുക്കാൻ ചോദിച്ചാൽ നമുക്ക് മിക്കവർക്കും ഒതു കൊടുക്കാൻ അറിയാൻ വരാ, എങ്ങനെയൊക്കെ കാണിക്കാണ്. അതിന്റെ സുന്നത്തുകളൊന്നും എടുക്കുന്നില്ല. തലയിൽ അല്പം ഒന്ന് തടവിയാൽ മതി നാം പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്തായി? എല്ലാരും ഈ തടവല ഇവിടെ ഇങ്ങനെ തല മുഴുവൻ തടവുന്നില്ല. തല മുഴുവൻ തടവുമ്പോഴാണ് എന്ത് വരുന്നത്? പൂർണമായ സുന്നത്ത്, അതെടുക്കുന്നില്ല. അല്പം തടവിയാൽ മതി എന്ന് പഠിച്ചപ്പോ പിന്നെ എല്ലാരും ഇതാ ഒപ്പിക്കല, തടവിയാ മതി. തല മുഴുവൻ നടക്കണം. എങ്ങനെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഇങ്ങനെ ഇങ്ങോട്ട് പുറകോട്ട് പോട്ടെ, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ ഒക്കെ ഇങ്ങോട്ട് കറക്കണം. ഒന്ന് വെച്ചാൽ പുരുഷന്മാരെന്ന് വെച്ചാൽ എല്ലാവരും നോക്കട്ടെ, എല്ലാവരും ഉറക്കം പോയിക്കോളൂ. ആ വെച്ചിട്ട് ഇങ്ങനെ നേരെ പുറകോട്ട് പോട്ടെ, തിരിച്ചിങ്ങോട്ട് അതേപോലെ തിരിച്ച് ആ അങ്ങനെ ചെയ്യണം. അതാണ് സുന്നത്ത്. എത്ര പേര് ചെയ്തിട്ടുണ്ട് ഇത്രയും നാളായിട്ട്? അല്ലാഹ് ആദ്യമായിട്ട് ചെയ്യുക. നാളെ ചെയ്താൽ ചെയ്തു, അല്ലാഹു തൗഫീഖ് തരട്ടെ.